നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ വഴിയിൽ തന്നെയാണ് ഏറെ വന്നത്. അവിടെ പരിസ്ഥിതിയുടെ ഒരു ലോകത്ത് ഒരു സ്ത്രീ പുരുഷ പാരസ്പര്യത്തെ ചേർത്ത് നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത ഒരു അറിവ് പങ്കിട്ടപ്പോൾ ഉണ്ടായ വല്ലാത്തൊരു സുഖമുണ്ട് സ്വാമിജി. നമുക്കതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. പ്രകൃതി മാതാവിനെ പോലെയാണ് എന്ന് സങ്കല്പിക്കുക. ശരി സ്വാമിജി. പഴയ ഒരു കാലത്തെ ഒരു ചിന്തയുണ്ട്, സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. രാവിലെ എഴുന്നേറ്റിരുന്നത് ഇങ്ങനെയാണ് പഴയ ആളുകൾ. കട്ടിലേലോ ബെഡിലോ കിടക്കുന്നവൻ അതിൽ എഴുന്നേറ്റ് വരുമ്പോഴേ കണ്ണും മുഖവും ഒന്നും കഴുകുന്നതിന് മുമ്പ് അതിലിരുന്നു കൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുക. എന്താണ്? സമുദ്രങ്ങൾ വസനങ്ങളായിട്ടുള്ള, സമുദ്രങ്ങൾ പുടവകളായിട്ടുള്ള, പർവ്വതങ്ങൾ സ്തനമണ്ഡലങ്ങളായിട്ടുള്ള, സർവവ്യാപകമായ വിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള, ഹേ അമ്മേ ഭൂമി, നീ എൻ്റെ പാദത്തെ സ്പർശിക്കുന്നത് ക്ഷമിക്കണം. എന്തൊരു എളിമയും. ഞാൻ എൻ്റെ പാദമെടുത്ത് നിൻ്റെ നെഞ്ചിൽ ചവിട്ടാൻ പോവുകയാണ്. എൻ്റെ പാദാഘാതം നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിൻ്റെ പെരുവിരലിൽ വലത്ത് കൈ കൊണ്ട് പിടിച്ച് മെല്ലെ ബെഡിലിരിക്കുന്ന കാല് തറയിലേക്ക് എടുത്തു വെച്ച് ഓം പ്രിയദത്തായേ നമ എന്ന് മൂന്നൊരു നമസ്കരിച്ച് പുരുഷൻ എഴുന്നേക്കണമെന്ന നിയമം. സ്ത്രീക്ക് നിയമം ബാധകമല്ല, കാരണം അവിടെ ഭൂമി തന്നെയാണ്, അവളതിൻ്റെ ഭാഗമാണ്. പുരുഷപ്രജയെ പാരമ്പര്യ സംവേദനമായ അറിവിൽ വേറിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു സത്യമായത് വളരെ ധ്യാനാത്മകവും. ഒപ്പം ഇത് സ്ത്രീയെ പഠിപ്പിച്ചിരുന്നില്ല പണ്ട് എന്നും കൂടെ ഓർക്കണം. എന്താ സ്ത്രീയുടെ പാദാഘാതം പ്രശ്നമല്ലേ, പഠിപ്പിക്കേണ്ടിയിരുന്നില്ലേ? ഇവിടെയൊക്കെയാണ് സ്ത്രീയോട് വിപരീതം പെരുമാറിയിട്ടുള്ളത് എന്ന് വിവരമില്ലാത്ത സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാം. വിവരമുള്ളവർ അല്പം ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും, കാരണം പുരുഷൻ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ്. അവൻ്റെ മനസ്സിൽ വികാരങ്ങളും കാകോളവും വന്നു വീഴാൻ സാധ്യതയുള്ളതാണ്. സ്ത്രീ പ്രകൃതിയുടെ ഭാഗമാണ്. എത്ര ദൂരം പോയാലും അവൾ പ്രകൃതിയിലേക്ക് തിരിച്ചു മടങ്ങാതിരിക്കില്ല കുട്ടികളാവുമ്പോൾ. അതുവരെയൊക്കെ ഈ അടിച്ചുപൊളി സംസ്കാരമായിട്ട് പോകാൻ പറ്റുമോ? ശരിയാണ് സ്വാമിജി. ഇത് എത്ര ഉദാത്തീകരിക്കപ്പെട്ട ഒരു ഒരു പ്രകൃതി സങ്കല്പവും ഒരു പാരിസ്ഥിതിക സങ്കല്പവുമാണ് സ്വാമിജി. ഇതെല്ലാം കളഞ്ഞ് ശാസ്ത്രീയമായി ഭൗതിക വസ്തുവിനെ ഭൗതികമായി കണ്ട് സംരക്ഷിക്കുവാൻ ആർക്കാണ് കഴിയുക? ഭൗതികമായ ചിന്ത വരുമ്പോൾ തന്നെ ഉപഭോഗ സംസ്കാരം കടന്നു വരും. തീർച്ചയായും. എനിക്ക് നാളെ വായു തരുന്നതാണ് എന്ന് ഭൗതികമായി പറഞ്ഞ് കാവ് സംരക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല സ്വാമിജി. ഈ മരങ്ങളൊക്കെ കാർബണെ മാറ്റുന്നതാണെന്ന് പറഞ്ഞ് മരം നിലനിർത്താൻ പറ്റുമോ? ഇല്ല സ്വാമി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണം തരുന്നതാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ അതില്ലാതാക്കിയത്. അതെ അതെ. ഇപ്പൊ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാരസ്പര്യത്തിന്റെ ആധാരശിലയായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അന്തർദൃഷ്ടിയെയാണ് ആദ്യം തകർത്ത് കളഞ്ഞത്. ശരിയാണ് സ്വാമിജി. ഇത് പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിന്റെ മാതൃകയെ ഇവിടുത്തെ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഉപജീവിച്ചെഴുതിയ സാഹിത്യങ്ങളിൽ നിന്ന് വന്നതാണ്. അവരുടെ ശൈലികളൊന്നും പാരമ്പര്യ സംവേദ്യങ്ങളായിരുന്നില്ല. അവരുടെ ശൈലികളൊന്നും ഈ മണ്ണിൻ്റെ ശബ്ദത്തിൽ നിന്നായിരുന്നില്ല. സമകാലീന സാഹിത്യവും സമകാലീന കലയും
പാശ്ചാത്യൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് തർജ്ജമ ചെയ്തിട്ട് സ്വന്തമെന്ന് പറഞ്ഞ് വികലമായി എഴുതി പിടിപ്പിച്ചവ മാത്രമായിരുന്നു. ഈ മണ്ണിൽ അവയ്ക്ക് അവാർഡുകൾ നേടുമ്പോഴും അവാർഡുകൾ വാരിക്കൂട്ടുമ്പോഴും അതൊന്നും തനത് സാഹിത്യമായിരുന്നില്ല, കോപ്പിയടിച്ചവ മാത്രമായിരുന്നു. പാശ്ചാത്യൻ്റെ കോപ്പി. ഭരണാധികാരികൾ പാശ്ചാത്യ ലോകത്തു നിന്ന് പഠിച്ചത് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക മാത്രമായിരുന്നു. നമ്മുടെ ആദ്യകാല ഭരണാധികാരികളുടെ എല്ലാം വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ മണ്ണിൽ പഠിക്കാതെ, ഇന്ത്യൻ മണ്ണിൻ്റെ സംസ്കൃതി ഉൾക്കൊള്ളാതെ ജീവിതകാലത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ പാശ്ചാത്യ ലോകത്ത് പഠിക്കുകയും ചെലവഴിക്കുകയും ചെയ്ത് പാശ്ചാത്യ ജീവിത മാതൃകകളെ പിന്തുടർന്ന് അവിടുത്തെ ആഹാരരീതിയും അവിടുത്തെ മദ്യവും അവിടുത്തെ വിളയാട്ടവുമായി ജീവിതം കൊണ്ടുനടന്ന ഭരണാധികാരികളെ പിൻപറ്റിയാണ് നമ്മുടെ ഭരണവ്യവസ്ഥ മുഴുവൻ രൂപപ്പെട്ടത്. ധരിക്കുന്ന വസ്ത്രവും ജീവിത മാതൃകകളും ഉപയോഗിക്കുന്ന വസ്തുക്കളുമെല്ലാം പാശ്ചാത്യനെ അനുകരിച്ച് മാത്രമാണ്. സകല മീറ്റിങ്ങുകളും അതിലെ തുടക്കവും ഒടുക്കവും എല്ലാം, അതിൻ്റെ ഉപസംഹാര ഉപക്രമാദികളെല്ലാം പാശ്ചാത്യൻ്റെ അനുകരണമാണ്. പാശ്ചാത്യൻ ഭരണം വിട്ടിട്ട് പോയിട്ടും ഇന്ത്യൻ മനസ്സുകളിൽ നിന്ന് അവൻ ഭരണം വിടാതെ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മനസ്സുകളൊന്നും സ്വാതന്ത്ര്യം നേടിയില്ല, നമ്മുടെ ബുദ്ധി സ്വതന്ത്രമായില്ല, നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കണ്ണുകളായി കാണാൻ കഴിവുണ്ടായില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളിലും നമ്മുടെ കോശങ്ങളിലും നമ്മുടെ ശരീരത്തിലുമെല്ലാം പാശ്ചാത്യം തന്നെ അസ്വാതന്ത്ര്യം നെള്ളിച്ചു നിന്നു. എന്നാണാവോ ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക? ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ഭാരതീയനെ സമ്മതിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നതെന്ന്. പാശ്ചാത്യ ലോകത്ത് വിദ്യാഭ്യാസം ലഭിച്ചവന് പാശ്ചാത്യർ ഭരണം കൈമാറിക്കൊടുത്തു. പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന സംഘടനാ പാഠവങ്ങളെല്ലാം ഭാരതത്തിൽ അനുകരിക്കപ്പെട്ടു. അടിസ്ഥാന വിദ്യാഭ്യാസവും അടിസ്ഥാന ശാസ്ത്രങ്ങളും അടിസ്ഥാന ചിന്തയും ദേശീയങ്ങളായതെല്ലാം ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് സമരം നയിച്ചവർ തന്നെ തമസ്കരിച്ചു. സാഹിത്യവും കലയും വിദ്യാഭ്യാസവും മതവും എല്ലാം നല്ലതോ ചീത്തയോ എന്ന് അപഗ്രഥിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ പാശ്ചാത്യവൽക്കരിച്ചു. നല്ലതാണെങ്കിൽ പാശ്ചാത്യവൽക്കരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പാശ്ചാത്യവൽക്കരിച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് പാശ്ചാത്യനെ തെറിയും പറഞ്ഞു. സ്വാമിജി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ സ്വാതന്ത്ര്യ സമരത്തിലും നിങ്ങളുടെ ഭരണാധികാരികൾ വന്ന് പാശ്ചാത്യനെ ചീത്ത വിളിച്ചു, ബ്രിട്ടീഷുകാരനെ. അവൻ്റെ ഭാഷയിൽ നിയമനിർമ്മാണങ്ങൾ നടത്തി, അവൻ്റെ ഭാഷയിൽ വിധിന്യായങ്ങൾ ഉണ്ടാക്കി, അവൻ ധരിക്കുന്ന കൂട്ടും സൂട്ടും ഇട്ട് അവനെ തെറി വിളിച്ചു. ഇത്തരം ഒരു ജനതയെ സൃഷ്ടിക്കാൻ മാത്രമാണ് കഴിഞ്ഞ 300-400 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതെ സ്വാമിജി. അവൻ്റെ ഭാഷയിൽ, അവൻ്റെ ഭക്ഷണ രീതിയിൽ, അവൻ്റെ ജീവിത രീതിയിൽ, അവൻ്റെ വിദ്യാഭ്യാസ സംഹിതയിൽ നിന്നുകൊണ്ട് ജീവിച്ചിട്ട് അവനെ തെരുവിളിക്കുക. ഒരു വിരോധാഭാസമാണ് സ്വാമിജി ഇങ്ങനെ അടുക്കോടെ പറഞ്ഞപ്പോ അങ്ങനെ തോന്നാണ്. ആലോചിച്ച് നോക്ക്, സ്വാതന്ത്ര്യ സമരം നയിച്ചവർ അവിടുന്ന് വിദ്യാഭ്യാസം നേടിയവരാണ്, അവരെ ആരാധിക്കുന്നവരാണ്, അവരുടെ ജീവിത രീതി എല്ലാം പകർത്തുന്നവരാണ്, അവരെ എതിർക്കുന്നവരും. ഇവിടെ പാരിസ്ഥിതികമായൊരു തകരാറില്ലേ? ഉണ്ട് സ്വാമിജി, തീർച്ചയായും. അത്
അതിൻ്റെ ബാക്കിയല്ലേ നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം. തീർച്ചയായും ശരിയാണ് സ്വാമിജി. കേരളത്തിലെ ഉഷ്ണമേഖലാ രാജ്യമായ കേരളത്തിൽ നടന്നു നോക്കിയാൽ എറണാകുളം മാത്രം സിറ്റി നോക്കിയാൽ 15 നിലയും 20 നിലയും വരെയുള്ള കെട്ടിടങ്ങൾ, അതെ, അതിൻ്റെ പുറമൊന്ന് നോക്കിയാൽ പഴയതുപോലെ ജനലുകളും വാതിലുകളും അല്ല, അലുമിനിയമോ സ്റ്റീലോ ഉപയോഗിച്ച് ഫ്രെയിം വെച്ച ചില്ല് മാത്രം. കണ്ടിട്ടുണ്ട് സ്വാമിജി. ആരാണിത് പണിതത്? ആർക്കിടെക്റ്റുകളല്ലേ? സ്വീകരിച്ച ഗ്രന്ഥങ്ങൾ ഇവിടെ നിന്നാണ്. അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇവിടെ നിന്നാണ്. നമ്മളെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്ന ഈ സാധനം. അതെ. ഭരണാധികാരികൾ കാറിൽ പോകുമ്പോഴും അവരിരിക്കുന്ന ഓഫീസും നിയമനിർമ്മാണ സഭയും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവർ കാണുന്നില്ലേ? അതെ. അതോ കാണുന്നില്ലെന്ന്? ഉണ്ട് സ്വാമിജി, കാണുന്നുണ്ട്. എന്നിട്ടും എന്തേ? ആക്ടിവിസ്റ്റുകൾക്ക് കാണാൻ പറ്റില്ലേ? പത്രമാധ്യമങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? മാധ്യമങ്ങളുടെ കെട്ടിടങ്ങൾ വരെ ഇങ്ങനെ തന്നെയല്ലേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? പാശ്ചാത്യ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടങ്ങളിൽ വച്ചിരിക്കുന്ന ചില്ല് സൂര്യപ്രകാശത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ അതോ താപത്തെയും കൂടെ ആകർഷിക്കുമോ? താപത്തെയും ആകർഷിക്കും, ചൂടുണ്ടാക്കും അല്ലാതെ. അത് ആകർഷിച്ചു കൊണ്ടിരുന്ന ചൂടിനെ അകറ്റുവാൻ ആ ചില്ല് കൂനകൾക്കകത്തുണ്ടാക്കുന്ന എ സി അതിൻ്റെ അകത്തേക്ക് വരുന്ന താപത്തെ പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് എത്ര ചൂടുണ്ടാവും? ആക്ടിവിസ്റ്റ് ഇരിക്കുന്ന മുറി, ആധ്യാത്മിക നേതാവ് ഇരിക്കുന്ന മുറി, തപസ് ചെയ്യാൻ കയറിയിരിക്കുന്ന മുറി, രാഷ്ട്രീയ നേതാവ് ഇരിക്കുന്ന മുറി, ഇതെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പാശ്ചാത്യ മാതൃകയിലാണ്. അതെ. സൂര്യപ്രകാശം കടന്നിയല്ലാത്തതും മഞ്ഞുരുകി വീഴുന്നതുമായ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും വാസ്തു മാതൃകകളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പണം മുടക്കി പഠിപ്പിച്ച് അവിടുത്തെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അടിമത്തമുള്ള ഒരു ജനതയുടെ ജീവിതം, എന്നിട്ട് ആഗോള താപം വരുമ്പോൾ വീണ്ടും റബ്ബർ വെക്കാനും തേക്ക് വെക്കാനും പഠിപ്പിക്കുക വ്യാവസായികമായി. ഈ ഗ്ലാസ് ഹൗസുകൾ അങ്ങനല്ലേ എനിക്ക് പേര് പറയാൻ? തീർച്ചയായും സ്വാമിജി. അതെ. ഭൂമിയിൽ ലാറ്ററേറ്റുണ്ട്, സാദാ ചെളിമണ്ണുകളുണ്ട്, പുല്ലൊക്കെ വളരുന്ന മണ്ണുകളുണ്ട്. അതെ. അവയിൽ പാദം മുട്ടുമ്പോൾ ഉള്ള ചൂടും ചേർത്തലയിലും ആലപ്പുഴയിലും ഒക്കെ ചെല്ലുമ്പോൾ തീരത്ത് കിടക്കുന്ന വെള്ളമണലിൽ പാദം ചവിട്ടുമ്പോഴുള്ള ചൂടും ഒരുപോലെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല സ്വാമിജി, വ്യത്യാസമുണ്ട്. കാല് പൊള്ളുവോ? അതെ. അതൊരുക്കി ഉണ്ടാക്കുന്ന ഗ്ലാസ്, ഇവിടുത്തെ ശാസ്ത്രകാരന്മാർക്കറിയില്ലേ ഇത് ഗ്ലാസ് മണ്ണലൊഴുക്കിയതാണെന്ന്? ആർക്കിടെക്റ്റിനും സിവിൽ എഞ്ചിനീയർക്കും അറിയില്ലേ ഈ സാധനം ഗ്ലാസ്സാണെന്ന്? ഗ്ലാസ് ഉണ്ടാകുന്നത് മണ്ണരച്ചിട്ടാണെന്ന്? ഇത് താപത്തെ ആധിക്യേന പ്രസരിപ്പിക്കുമെന്നറിയില്ലേ? പ്രാചീന കാലത്ത് മുള കൊണ്ടും ഈറ കൊണ്ടും ആവശ്യമെങ്കിൽ തടി കൊണ്ടും ഉണ്ടാക്കിയ കൺവെൻഷനലായ വീടുകളുടെ സ്ഥാനത്ത് മുഴുവൻ ചില്ലാക്കിയപ്പോൾ ഒരു പാളി പോലുമല്ല. ശരിക്ക് ചില്ലുമേടകൾ. കെ ജി ജോർജ് പണ്ട് പാടുമ്പോൾ
അന്ന് ചില്ലുമേടയിൽ ഇരുന്ന് എന്നെ കല്ലെറിയല്ലേ എന്നാണ് പണക്കാരനോട് പറഞ്ഞത്. ഇന്ന് പാവപ്പെട്ടവൻ പോലും ചില്ലുമേടയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ പിള്ളേർക്കിട്ടും അവനിട്ടും കല്ലെറിയുന്നത് ഈ സൂര്യപ്രകാശത്തിൻ്റെ രശ്മികളാണെന്ന് തോന്നുന്നു. അതേ സ്വാമി, രോഗങ്ങളായി. ഇത് സത്യമാണ് സ്വാമിജി? സാധ്യതയുള്ളതാണോ? അല്ല, ഉള്ളതാണല്ലോ സ്വാമിജി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. മറ്റൊരു ചോദ്യം അതിനകത്ത് നിന്നുണ്ട്. പറയൂ സ്വാമിജി. ഈ ചില്ലിൻ്റെ പാളികൾ പ്രകൃതിയ ഒഴുകുന്നവയാണ്, അങ്ങനെ അറിയുമോ എന്നറിയില്ല. ഇല്ല സ്വാമിജി, പറയൂ. ചില്ലൊരു ദ്രാവകമാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഇല്ല സ്വാമിജി, ഈ ചില്ല് ഉരുക്കിയിട്ട് ഗ്ലാസ് ഉരുകിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നറിയാം. മണലുരുകിയുണ്ടാകുന്ന ഈ ഗ്ലാസ് ദ്രാവക സ്വഭാവമുള്ളതാണ്. അതിൻ്റെ പൂഞ്ചികകൾ, മോളിക്യൂൾസ് ഖരസ്വഭാവത്തിലിരിക്കുന്നതല്ല. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല സ്വാമിജി. ഒന്ന് അന്വേഷിക്കണം. ശരി, ഞാൻ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുമ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അറിയാവുന്ന ആളുകളോടൊന്ന് ചുമ്മാ ചോദിക്കാം. ശരി. എന്ന് തന്നെയല്ല, ഇത് സാധാരണ വീടിനൊക്കെ ചില്ലിട്ടാൽ ഒരു സ്ക്രൂ ഗേജ് കൊണ്ടോ വല്ലതും അളന്നാൽ ഒരു 10 കൊല്ലം ജനലിൻ്റെയും മറ്റും പാളിയായിരിക്കുന്ന ചില്ലിൻ്റെ മുകളിൽ കനം കുറഞ്ഞ് മുട്ടത്തോടിനേക്കാൾ കനം കുറഞ്ഞതായിത്തീരുകയും ചോട് ഭാഗത്ത് കനം കൂടുകയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല സ്വാമിജി. ഇനിയൊന്ന് ശ്രദ്ധിക്കാം. ശരി, എവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാലും മതി. ശരി സ്വാമിജി. ഒരു 10-15 കൊല്ലം പഴക്കമുള്ളത് ഇങ്ങനെ ഒരു കനം കൂടിക്കൊണ്ടിരിക്കും, താഴേക്ക് ഈ മോളിക്യൂളുകൾ വന്ന് വന്ന്. അപ്പം ഇത് മറിച്ചിട്ടില്ലെങ്കിൽ തന്നെ താൻ പൊട്ടിപ്പോകും. ഒരു താപനില മാറുമ്പോഴും മറ്റും ഇത്. ഇല്ല, ഞാൻ അങ്ങനെ ഒരറിവില്ല സ്വാമിജി എനിക്ക്. അപ്പം ഇങ്ങനൊരു കാര്യമുണ്ട്. ശരി, ഇതൊന്ന്. ഈ കനം പ്രാദേശികമായി കൂടുമ്പോൾ ഇത് ലെൻസ് പോലെ പ്രവർത്തിക്കുമോ? കോൺവെക്സ് ലെൻസ് പോലെ പ്രവർത്തിക്കുമോ? അറിയില്ല സ്വാമിജി. ഇതിൻ്റെ റിഫ്രാക്ഷൻ, ഇതിൻ്റെ ഡിഫ്രാക്ഷൻ മുതലായവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഉഷ്ണമേഖലാ രാജ്യത്ത് ഇതിനെ ഉപയോഗിക്കുമ്പോൾ പാശ്ചാത്യൻ്റെ കൃത്യതയില്ലാത്ത ഉപഭോഗവും. പാശ്ചാത്യൻ്റെ കൃത്യത നമുക്കില്ല. അതെ. നമ്മുടെ സ്പർശനം മൃദുലമല്ല, നമ്മുടെ വിദ്യാഭ്യാസവും മൃദുലമല്ല. പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനവും അതല്ല. അങ്ങനെ ഇരിക്കെ കാഠിന്യമുള്ളവ കൈകാര്യം ചെയ്ത് ശീലിച്ച നമ്മുടെ ശീലത്തിനിടയിൽ ഇവയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് കൃത്യത പലപ്പോഴും ഇല്ല. ശരിയാണ്. ഗ്ലാസ് അതുകൊണ്ടാണ് അധികം പൊട്ടുന്നതെന്നാണോ സ്വാമിജി പറയുന്നത്? അല്ല, നമ്മളുടെ ഒരു പ്രവൃത്തിയിലും നമ്മുടെ തൊഴിലാളി വർഗത്തിന് കൃത്യത വളരെ കുറവാണ്. ഇത് വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു മേഖലയുണ്ട്, അതും കെട്ടിട നിർമ്മാണ മേഖലയാണ്. തച്ചുശാസ്ത്രത്തിൻ്റെ വിശാരദന്മാരായ തച്ചുശാസ്ത്രജ്ഞന്മാരെ പോയി കാണും. തറ കണക്കുകളനുസരിച്ച് നിശ്ചയിക്കും. തറ കെട്ടും, ഭിത്തി കെട്ടും. കെട്ടുമ്പോൾ അതിലെ ഇഷ്ടികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏങ്കോണിച്ചുവരും. പഴയ ആശാരിയാകുന്ന തച്ചൻ, മണ്ണാശാരിയാകുന്ന കെട്ടുകാരൻ, പാരമ്പര്യമായതിൻ്റെ കണക്കുകൾ ഇവ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല. ഇന്ന് കോൺട്രാക്ടറാണ് പണിയുന്നത്. അതെ, അതെ. അപ്പോൾ അതുകൊണ്ട് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഒക്കെ വ്യത്യാസം വരും. തേപ്പും കൂടെ ആകുമ്പോൾ അത് 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ വ്യത്യാസം വരും. അവസാനം വീട് വെച്ച് കഴിയുമ്പോൾ ഈ തച്ചനോ തച്ചൻ്റെ മകനോ വേറൊരുത്തനോ എന്തെങ്കിലും ദുരന്തമുണ്ടാകുമ്പോൾ വീണ്ടും വന്നടക്കും. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. കണക്ക് തെറ്റി എന്ന് പറഞ്ഞ് പൊളിപ്പിക്കുകയോ
കണക്ക് കറക്റ്റാകാൻ കൂടുതൽ വെച്ച് കെട്ടുകയായി. വെച്ച് കെട്ടുന്നത് വീണ്ടും കണക്കിലല്ലാതാവും. ഇത് കേരളത്തിലെ ഒരു ദുരന്ത നാടകമാണ് നിരന്തരമായ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് വീടുകൾ നിങ്ങളുടെ പ്രദേശത്ത്, പയ്യന്നൂര്, 50 ലക്ഷത്തിൻ്റെ ഒരു വീടാണ് ഈയിടെ പൊളിച്ച് ലോറിയെ കയറ്റി കൊണ്ടുപോയത്. വെച്ച ഉടനെ ഒരു അധ്യാപകൻ 50 ലക്ഷം മുടക്കിയ വീടാണ്. കാരണം അതിലെ ഒരു കല്ല് പോലും ആ പറമ്പിൽ ഒരിടത്തും ഇട്ടുകൂടാന്നാണ്. ഇട്ടാൽ ദുരന്തമാണെന്നാണ് കണ്ടെത്തിയത്. ഓ, ഇനി ഇത് പൊളിക്കാനൊന്നും പോകണ്ട, വെച്ചില്ലേ, വെച്ചത് അവിടെ ഇരിക്കട്ടെ. ദുരന്തമൊക്കെ ഈശ്വരൻ തരുന്നതാണ്. വല്ല പരിഹാരം ഉണ്ടേ പറ, ചെറുതായിട്ട് വല്ലതും ആണേ ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെയല്ലേ ഈ കുടിലും മാടമൊക്കെ ഇവിടെ നിലനിന്നത്. അതെ, കണക്കൊക്കെ നോക്കിയാണ് മരം നിൽക്കുന്ന അകലം നോക്കി ഏറുമാടം കെട്ടിയത്. അതിൻ്റെ പൊക്കത്തി ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചില്ലേ? അതെ, ശരിയാണ്. പക്ഷെ അതിനുള്ളൊരു തണ്ടേടം വേണം. അതെ, ഒരു അറിവ് വേണം. അറിവ് വേണം. അതില്ലാത്തവൻ പോയി ചെയ്യരുത്. അല്പക്ഷേത്രത്തിനകത്ത് കണക്കേ ഇല്ല എന്ന് തച്ചശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കണക്ക് പറഞ്ഞു തരുന്ന തച്ചൻ വീട്ടിൽ വന്നിട്ട് മഹാക്ഷേത്രങ്ങളെ അല്പക്ഷേത്രമാക്കി കുറച്ചിട്ടാണ് പണിയുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ല? അറിയില്ല. കണതിരിക്കാന്ന് പറയും. 5 ഏക്കറും 10 ഏക്കറും ഉള്ള ഭൂമി കണതിരിച്ച് ചെറുതാക്കും. കാരണം ഇവന് കണക്ക് തെറ്റിയാൽ കുഴപ്പം വരാതിരിക്കാൻ വീട്ടുകാരനോട് കണക്ക് വേണമെന്നും പറയും. അല്പക്ഷേത്രത്തിൽ കണക്ക് വേണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, 1 സെന്റിലും 2 സെന്റിലും 10 സെന്റിലും ഒന്നും. അപ്പൊ ദാരിദ്ര്യമുള്ളവൻ ഈ കണക്കൊന്നും ബാധകമല്ല. കൊടേ തമ്പുരാന്റെ കണക്കിൽ തന്നെ ഈ മേഖലയിൽ ഒരുപാട് സങ്കീർണതകളും വിശ്വാസങ്ങളും ഉണ്ടല്ലോ അല്ലേ സ്വാമിജി? തീർച്ചയായും. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയുള്ള കണക്കിൽ വൈകല്യം വരുന്ന ഒരു രാജ്യത്ത്, ഉൽപാദന പ്രക്രിയയിൽ വൈകല്യം വരുന്ന ഒരു രാജ്യത്ത്, ഈ ഗ്ലാസും മറ്റും ഉണ്ടാക്കുന്നിടത്ത് വരുന്ന വൈകല്യങ്ങളും മറ്റതും കൊണ്ട്, ഈ വെച്ചിരിക്കുന്ന ഗ്ലാസുകൾ, ഗ്ലാസ് ഹൗസുകളിലെ ഗ്ലാസുകൾ എപ്പോഴെങ്കിലും കോൺവെക്സ് ലെൻസ് പോലെ ഏതെങ്കിലും ഭാഗം പ്രവർത്തിക്കുമോ? സാധ്യതയുണ്ടല്ലോ സ്വാമിജി. അങ്ങനെയാണെങ്കിൽ പഞ്ഞിയും തടിയും പോലുള്ള പദാർത്ഥങ്ങൾ അകത്ത് കിടക്കുമ്പോൾ അത് ലെൻസ് പോലെ പ്രവർത്തിക്കുകയും അത് കൃത്യമായി ആ ഭാഗത്തിൻ്റെ ഫോക്കസിലാണ് വരികയും ചെയ്താൽ തീപിടുത്തമുണ്ടാകുമോ? അത് മുറിക്കകത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചുവിടുന്നതായ സൂര്യപ്രകാശത്തോടൊപ്പം അഗ്നിയെ തന്നെയാണോ വലിച്ചുവിടുന്നത്? അത് ചെരിവിലും മറ്റും വയ്ക്കുമ്പോൾ ആ ചെരിവിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നിടത്ത് ചൂട് കൂടുമോ? ചൂട് തീർച്ചയായും കൂടും സ്വാമി. ആഗോള താപത്തിൽ മരങ്ങളുടെ കുറവിനേക്കാളേറെ ഈ എണ്ണമറ്റ ചില്ലുമേടകൾ നമ്മളുടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് കാതലായ സംഭാവന ചെയ്ത് കഴിഞ്ഞുവോ? തീർച്ചയായും ഒരു പഠിക്കേണ്ട കാര്യമാണ് സ്വാമിജി. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുമെങ്കിലും വേണം. ടൈം ടെസ്റ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് ആരെങ്കിലും ഒരാൾ നടത്തിയ പരീക്ഷണത്തിൻ്റെയോ അവൻ്റെ അഹങ്കാരത്തിൻ്റെയോ പേരിൽ ഈ ചുറ്റുപാടുകളെ മുഴുവൻ മാറ്റിമറിക്കുവാൻ കൊണ്ടിരുന്ന ആഡംബരങ്ങൾ കണ്ണുമടച്ച് സ്വീകരിക്കുന്ന മനുഷ്യൻ വിദ്യാഭ്യാസമുള്ളവനായിരുന്നിട്ടും വിവരമില്ലാത്തവനാകുന്നത് കഷ്ടമാണ്.